ഹിരോഷിമ ദിന ക്വിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ ഈ വീഡിയോയെ സമീപിക്കുക. ഈ ക്വിസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കമൻ്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്ന്. മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. 1944 ആഗസ്റ്റ് 6, 1945 ആഗസ്റ്റ് 6, 1945 ആഗസ്റ്റ് 9. ആൻസർ 1945 ആഗസ്റ്റ് 6. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. 1945 ആഗസ്റ്റ് 9 നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബ് ഏതാണ്? ഓപ്ഷൻസ് ഫാറ്റ് മാൻ, ലിറ്റിൽ ബോയ്, ട്രിനിറ്റി. ആൻസർ ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് ആണ് ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബ്. നാഗസാക്കിയിൽ പ്രയോഗിച്ച അണുബോംബാണ് ഫാറ്റ് മാൻ. മൂന്നാമത്തെ ചോദ്യം, നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനം ഏതാണ്? ഓപ്ഷൻസ് എനോല ഗേ, ബോക്സ് കാർ, ടൈഫോൺ. ആൻസർ ബോക്സ് കാർ. ബോക്സ് കാർ ആണ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനം. എനോല ഗേ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനമാണ്. നാലാമത്തെ ചോദ്യം, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയാണ്? ഓപ്ഷൻസ് 4,898 kg, 4,400 kg, 3,500 kg. ആൻസർ 4,400 kg. 4,400 kg ആണ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം. ഫാറ്റ് മാൻ എന്ന അണുബോംബിൻ്റെ ഭാരമാണ് 4,898 kg. അഞ്ചാമത്തെ ചോദ്യം, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ഏത് ഐസോട്ടോപ്പാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത്? ഓപ്ഷൻസ് യുറേനിയം 235, പ്ലൂട്ടോണിയം 239, യുറേനിയം 238. ആൻസർ യുറേനിയം 235. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൽ ഉപയോഗിച്ചത് യുറേനിയം 235. ഫാറ്റ് മാൻ എന്ന അണുബോംബിൽ സ്ഫോടനം നടത്തിയത് പ്ലൂട്ടോണിയം 239 ഉപയോഗിച്ചാണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നതെന്ന്. ഓപ്ഷൻസ് 1998 മെയ് 11, 1980 മെയ് 8, 1974 മെയ് 18. ആൻസർ 1974 മെയ് 18. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിലായിരുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഈ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം. ഇന്ത്യയുടെ രണ്ടാമത് അണുബോംബ് പരീക്ഷണം നടക്കുന്നത് 1998 മെയ് 11-13 തീയതികളിലായാണ്. ഓപ്പറേഷൻ ശക്തി എന്നതായിരുന്നു ഇതിൻ്റെ രഹസ്യനാമം. ഏഴാമത്തെ ചോദ്യം, ഹിരോഷിമയ്ക്ക് ശേഷം എവിടെ അണുബോംബ് വർഷിക്കാനായിരുന്നു അമേരിക്ക തീരുമാനിച്ചിരുന്നത്? ഓപ്ഷൻസ് ടോക്കിയോ, കോക്കുറ, ക്യോട്ടോ. ആൻസർ കോക്കുറ. ഹിരോഷിമയ്ക്ക് ശേഷം കോക്കുറയിൽ അണുബോംബ് വർഷിക്കാനായിരുന്നു അമേരിക്ക തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോക്കുറയുടെ അന്തരീക്ഷം മേഘാവൃതമായതിനാൽ മറ്റൊരു നഗരമായ നാഗസാക്കി അണുബോംബ് സ്ഫോടനത്തിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എട്ടാമത്തെ ചോദ്യം, നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ഓപ്ഷൻസ് ചാൾസ് സ്വീനി, പോൾ ടിബറ്റ്സ്, റോബർട്ട് എ ലൂയിസ്. ആൻസർ ചാൾസ് സ്വീനി.
ചാൾസ് സ്വീനി ആയിരുന്നു നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു പോൾ ടിബറ്റ്സ്. ഒമ്പതാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ ഏത് സൈനിക കേന്ദ്രമാണ് ജപ്പാൻ ആക്രമിച്ചത്? ഓപ്ഷൻസ്: പേൾ ഹാർബർ, ലോസ് ഏഞ്ചൽസ്, ലെമൂർ. ആൻസർ: പേൾ ഹാർബർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പേൾ ഹാർബർ എന്ന സൈനിക കേന്ദ്രമാണ് ജപ്പാൻ ആക്രമിച്ചത്. 1941 ഡിസംബർ 7 ഈ ആക്രമണം. ഇതിനെ തുടർന്നാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. പത്താമത്തെ ചോദ്യം, അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണ പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻസ്: ആർട്ടമിസ്, മാൻഹാട്ടൻ പദ്ധതി, ട്രിനിറ്റി. ആൻസർ: മാൻഹാട്ടൻ പദ്ധതി. മാൻഹാട്ടൻ പദ്ധതിയായിരുന്നു അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണ പദ്ധതി. മാൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ, അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആയിരുന്നു. ട്രിനിറ്റി എന്നത് ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് നൽകിയിരുന്ന പേരാണ്. 1945 ജൂലൈ 16 ലോകത്തിലെ ആദ്യ അണുബോംബ് പരീക്ഷണം. പതിനൊന്നാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് എന്ന്? ഓപ്ഷൻസ്: 1945 സെപ്റ്റംബർ 2, 1945 ഒക്ടോബർ 24, 1945 ഒക്ടോബർ 30. ആൻസർ: 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഈ സംഘടനയിൽ ഇന്ത്യ അംഗമാകുന്നത് 1945 ഒക്ടോബർ 30. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കാണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും ഡയറി കുറിപ്പായി എഴുതിയതാര്? മൂന്ന് ഓപ്ഷൻസ്: ഹെലൻ കെല്ലർ, സഡാക്കോ സസാക്കി, ആൻ ഫ്രാങ്ക്. ആൻസർ: ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും ഡയറി കുറിപ്പായി എഴുതിയത്. ഹിരോഷിമ ദുരന്തത്തെ അതിജീവിക്കുകയും പിന്നീട് മരണമടയുകയും ചെയ്ത പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കി പ്രശസ്തയായ പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ്, അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻസ്: ഹിരോഹിറ്റോ, ഹാരി എസ് ട്രൂമാൻ, വുഡ്രോ വിൽസൺ. ആൻസർ: ഹാരി എസ് ട്രൂമാൻ. ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു അണുബോംബ് വർഷിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഹിരോഹിറ്റോ ജപ്പാനിൽ അണുബോംബ് വർഷിച്ച സമയത്തെ ജാപ്പനീസ് ചക്രവർത്തിയായിരുന്നു. പതിനാലാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര അണുവായുധ നിർമ്മാർജ്ജന ദിനം എന്നാണ്? ഓപ്ഷൻസ്: സെപ്റ്റംബർ 18, സെപ്റ്റംബർ 26, സെപ്റ്റംബർ 30. ആൻസർ: സെപ്റ്റംബർ 26. സെപ്റ്റംബർ 26 അന്താരാഷ്ട്ര അണുവായുധ നിർമ്മാർജ്ജന ദിനം. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം, ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: നിഷ്കളങ്കരായ ജനങ്ങൾ, സ്ഫോടനബാധിത ജനത, രക്തസാക്ഷി. ആൻസർ: സ്ഫോടനബാധിത ജനത. സ്ഫോടനബാധിത ജനത എന്നാണ് ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം. അണുബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് യാതന അനുഭവിച്ചിരുന്നവരെ വിളിച്ചിരുന്ന പേരാണ് ഹിബാകുഷ എന്നത്. ഈ 15 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത്
കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.